ഇടതു തരംഗത്തിലും തൃപ്പൂണിത്തുറയിലെയും സ്വരാജിന്റെ പരാജയം സിപിഎമ്മിൽ സജീവ ചർച്ചയാകുന്നു. പരമ്പരാഗത വോട്ടുകളിൽ പോലും കുറവുണ്ടായതിൽ പ്രാദേശിക സിപിഎം നേതാക്കളുടെ പങ്കാളിത്തമാണ് പാർട്ടി ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. സിപിഎമ്മിന്റെ ഏതാനും ശക്തി കേന്ദ്രങ്ങളിലും എം സ്വരാജ് പിന്നിലായിരുന്നു. തൃപ്പൂണിത്തുറയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ തോൽപ്പിച്ചതിൽ പാർട്ടിക്കുള്ളിലെ പങ്കാണ് സിപിഎം ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. എംഎൽഎ ആയിരുന്ന സ്വരാജ് മണ്ഡലത്തിൽ സജീവമാകുന്നില്ല എന്ന പരാതി തൃപ്പൂണിത്തുറയിലെ ചില സിപിഎം നേതാക്കൾ പാർട്ടി യോഗങ്ങളിൽ ഉയർത്തിയിരുന്നു. ഒപ്പം ഒരിക്കൽ കൂടി സ്വരാജ് മണ്ഡലത്തിൽ വിജയിച്ചു കയറിയാൽ തങ്ങളുടെ സാധ്യതകളെല്ലാം ഇല്ലാതാകുമെന്ന് കണക്കുകൂട്ടിയ ചില നേതാക്കൾക്കും തോൽവിയിൽ പങ്കുണ്ടെന്നാണ് അനുമാനം. എരൂർ, കുമ്പളം, ഉദയംപേരൂർ തുടങ്ങിയ ശക്തി കേന്ദ്രങ്ങളിൽ പോലും എൽഡിഎഫിന് വോട്ട് കുറഞ്ഞിരുന്നു. ഉദയംപേരൂരിൽ സിപിഐയിലെ ഒരു വിഭാഗവും സ്വരാജിനെതിരെ നീങ്ങിയിട്ടുണ്ട്. പരാജയത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുമെന്നും സംസ്ഥാന നേതൃത്വം ഇതുവരെ വിശദീകരണമൊന്നും തേടിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായിരുന്ന സി എൻ സുന്ദരൻ പറഞ്ഞു. സംഘടനാപരമായി പരിശോധന ശേഷം മാത്രമേ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയൂ. അപ്പോൾ ഞങ്ങൾ വോട്ട് നഷ്ടപ്പെട്ടില്ല, പക്ഷേ അധികമായ വോട്ട് ലഭിക്കുമ്പോഴും പരമ്പരാഗതം നമുക്ക് ലഭിച്ചിരുന്ന വോട്ടുകളിൽ കുറവ് വന്നതായി നമ്മൾ കണക്കാക്കപ്പെടുന്നുണ്ട്. അത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ സംഘടനാ പരിതത്തെ ആലോചിക്കും. ചോദിച്ചിട്ടില്ല, ചർച്ച ചെയ്യപ്പെട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് മേലോട്ട് പോകുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ സംഘടിതമായി തങ്ങൾക്ക് അനുകൂലമായിട്ടും ഉണ്ടായ തോൽവിയാണ് സിപിഎമ്മിനെ അലോസരപ്പെടുത്തുന്നത്. യുഡിഎഫിന് എന്നും വലിയ മാർജിനിൽ മേൽക്കൈ നൽകിയിരുന്ന മരടിൽ ഇത്തവണ യുഡിഎഫ് വോട്ട് നില താഴേക്ക് പോയിരുന്നു. ബിജെപിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ ബാബു അനുകൂലമാക്കിയതാണ് തോൽവിക്ക് കാരണമെന്ന് പുറമെ പറയുമ്പോഴും പാർട്ടിക്കുള്ളിലെ ചരടുവലികളും നേതൃത്വം ഗൗരവമായാണ് എടുക്കുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.